ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പെൻഹബ് എൽ പി ഒ പി പ്രിപ്പറേഷൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ കേരള ചരിത്രത്തിലെ കേരള നവോത്ഥാന നായകന്മാരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കെ പണ്ഡിറ്റ് കെ പി കറുപ്പനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിക്കുന്നത് ചേരാനല്ലൂരിൽ ആരെയ കുടുംബത്തിൽ ധീരവ സമുദായത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഓർത്തു ഓർത്തുവെച്ചിരിക്കുക അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല എന്നാലും ഓർത്തു ഓർത്തുവെച്ചിരിക്കുക എറണാകുളം ജില്ലയിൽ ചേരാനല്ലൂരിൽ ആരെയ കുടുംബത്തിൽ സമുദായത്തിൽ ജനിച്ചു അരയ കുടുംബത്തിൽ ജനിച്ച കെ പി പണ്ഡിറ്റ് കറുപ്പൻ അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക പിന്നീട് നമ്മൾ പഠിച്ചു പഠിച്ചു വരുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ചേരാനല്ലൂരിലാണ് ജനനം അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മാരകവും സ്ഥിതി ചെയ്യുന്നത് അതൊന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ ബാല്യ പേര് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ബാല്യ പേര് ശങ്കരൻ എന്നായിരുന്നു കണ്ടെത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ അതിലീ പാപ്പു എന്ന പേര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ അച്ഛൻ്റെ പേരാണ് പാപ്പു അപ്പം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് പറമ്പിൽ പാപ്പു കറുപ്പൻ അഴീക്കൽ വേലു വൈദ്യനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ഗുരു അഴീക്കൽ വേലു വേലുവൈദ്യൻ പണ്ഡിറ്റിൻ്റെ സ വസതി അദ്ദേഹത്തിൻ്റെ വസതി സാഹിത്യകുടീരം എന്ന പേരിൽ അറിയപ്പെടുന്നു സാഹിത്യ സാഹിത്യകുടീരം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും അപ്പം പണ്ഡിറ്റ് കെ പി കറുപ്പിൻ്റെ വസതിയുടെ പേരും വീട്ടുപേരും ഒന്ന് തന്നെയാണ് സാഹിത്യ കുടീരം ഓക്കെ മംഗലപ്പള്ളി കൃഷ്ണൻ ആശാൻ അദ്ദേഹത്തെ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ചു പണ്ഡിറ്റ് കെ പി കരൂപനെ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ചത് മംഗലപ്പള്ളി കൃഷ്ണൻ ആശാൻ ആണ് ഇനി അദ്ദേഹത്തെ ഏതൊക്കെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ന് നോക്കാം സാഹിത്യത്തിലൂടെ സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരൻ സാഹിത്യത്തിലൂടെ സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരൻ കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ അല്ലെങ്കിൽ കേരള ലിങ്കൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനെയാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനായ നവോത്ഥാന നായകൻ കൂടിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരേ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അരേ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് അരേ സമൂഹത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ആ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇനി അദ്ദേഹത്തെ കവിതിലകൻ അല്ലെങ്കിൽ സാഹിത്യ നിമുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ് കൊച്ചി മഹാരാജാവ് എങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കവി തിലകൻ അല്ലെങ്കിൽ സാഹിത്യ നിപുണൻ എന്നാണ് അദ്ദേഹത്തെ കൊച്ചി രാജാവ് വിശേഷിപ്പിച്ചത് വിദ്വാൻ എന്നദ്ദേഹത്തെ കെ പി പണ്ഡിറ്റ് കെ പി കറുപ്പനെ വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് കേരളവർമ്മ വലിയ ഗോയി തമ്മുരാനാണ് രണ്ടു ഓർത്ത് വെച്ചിരിക്കുക വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് കേരളവർമ്മ വലിയ ഗോയി കവി തിലകൻ സാഹിത്യ നിപുണൻ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ് ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആരയ സമാജം സ്ഥാപിക്കുകയുണ്ടായി അരയ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഓർത്തുവച്ചിരിക്കുക പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടന അരയസമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ധീര സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ അരയ സമുദായത്തിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സമാജമാണ് സമാജം ധീരവ അല്ലെങ്കിൽ അരയ സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടിയുള്ള ആദ്യ സാമൂഹിക സമാജം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിക്കപ്പെട്ട ആരയ സമാജം അരയസമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആദ്യം സ്ഥാതമായ സാമൂഹിക സമാജമാണ് അരയസമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്ഥാപിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് സ്ഥാപിക്കപ്പെടുന്നത് ഇനി ധീരവ അല്ലെങ്കിൽ അരയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രാദേശിക ശാഖകൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഓർത്തു വെച്ചിരിക്കുക ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചിരുന്നാൽ മതി അരവ അര സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആദ്യ സാമൂഹിക സമാജമാണ് അരേ സമാജം ഇനി ഇതേ ലക്ഷ്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന പ്രാദേശിക ശാഖകൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു പിന്നീട് അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ കല്യാണദായിനി സഭ ആദ്യ സഭയാണ് ആനാപ്പുഴ തൊട്ട് കൊടുങ്ങല്ലൂർ വഴിയാണ് കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴ വരെയാണ് കല്യാണദായിനി സഭ വ്യാപിച്ച് കെടുത്തിരിക്കുന്നത് ഓർത്തു വെച്ചിരിക്കുക അതുപോലെ തന്നെ ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിൽ സ്ഥാപിതമായ ജ്ഞാനോദയം സഭ സുധർമ്മ സൂര്യോദയ സഭ സുധർമ്മ സൂര്യോദയ സൂര്യോദയ സഭ ബാല സമുദായ പരിഷ്കരണി സഭ സുധർമ്മ സൂര്യോദയ സഭയും ബാല സമുദായ പരിഷ്കരണി സഭയും തേവരയിലാണ് സ്ഥാപിക്കപ്പെടുന്നത് ബാല സേവാ സമിതി ബാലസേവാ സമിതി വൈക്കത്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നത് അതുപോലെ പ്രബോധന ചന്ദ്രോദയ സഭ സമുദായ സേവനി സഭ ഇത് രണ്ടും വടക്കൻ പരവൂ പറവൂരിലാണ് അരയവംശോധരണി സഭ ഏങ്ങണ്ടിയൂരിലാണ് സന്മാർഗ പ്രദീപ സഭ കുമ്പളത്താണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർത്തു ഓർത്തുവച്ചിരിക്കേണ്ട ഒരു സഭ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സഭ എന്ന രീതിയിൽ നമ്മൾ ഓർത്തുവച്ചിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ച ആര്യ സമാജമാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രശസ്തമായ അദ്ദേഹത്തെ സ്ഥാപിതമായ അദ്ദേഹത്തിന് അംഗത്വമുള്ള ഇതൊക്കെ കല്യാണദായണി സഭ ജ്ഞാനോദയ സഭ സുധർമ്മ സൂര്യോദയ സഭ ബാലാസമുദായ പരിഷ്കരണി സഭ ബാലാസേവ സമിതി പ്രബോധന ചന്ദ്രോദയ സഭ സോറി പ്രബോധ ചന്ദ്രോദയ സഭ സമുദായ സേവിനി സഭ വംശോധരണി സഭ സന്മാർഗപ്രദീപ സഭ കുമ്പളത്താണ് സന്മാർഗപ്രദീപ സഭ സ്ഥാപിക്കപ്പെടുന്നത് ഓർത്തുവച്ചിരിക്കുക അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു കായിക സമ്മേളനത്തിന് കൊച്ചിയിൽ വെച്ച് കെ പി പണ്ഡിറ്റ് കറുപ്പൻ അദ്ധ്യക്ഷത വഹിച്ചിട്ടുണ്ട് ഓർത്തു വെച്ചിരിക്കുക പല പി എസ് സി എക്സാമിനും യു പി എൽ പി എക്സാംസിനു തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഈ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ചരിത്ര പ്രസിദ്ധമായ കായിക സമ്മേളനത്തിന് കൊച്ചിയിൽ അദ്ധ്യക്ഷത വഹിച്ച നവോത്ഥാന നായകൻ ആര് കെ പി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ കൊച്ചി പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കാൻ തീരുമാനമെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആരായിരുന്നു അധ്യക്ഷൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിക്കുകയുണ്ടായി അഖില കേരള അരയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പണ്ഡിറ്റ് കെ പി കറുപ്പൻ തിരഞ്ഞെടുക്കപ്പെടുകയും മൂന്ന് വർഷം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ കൂടിയായിരുന്നു പണ്ഡിറ്റ് കെ പി ൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് തുടർച്ചയായി മൂന്ന് വർഷം അദ്ദേഹം അവിടുത്തെ മെമ്പറായിരുന്നു കൊച്ചി നാട്ടുഭാഷ സൂപ്രണ്ട് പദവി അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ നടന്ന കായിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ആദ്യം ഓർത്തു ഓർത്തുവച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സമാജം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ നടന്ന കായിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അഖില കേരള അരയ സ മഹാസഭ സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു തുടർച്ചയായി മൂന്ന് വർഷം തിരഞ്ഞെടുക്കപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊച്ചി നാട്ടുഭാഷ സൂപ്രൺ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ആദ്യ കവിത സോസ്ത്രമന്ദം ആണ് സോസ്ത്രമന്ദം ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കുക സോസ്ത്രമന്ദാരം ഉണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത അതുപോലെ ലങ്കാമർദ്ദനം ലങ്കാ മർദ്ദനം ആദ്യ സംഗീത നാടകമാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ആദ്യ സംഗീത നാടകമാണ് ലങ്കാമർദ്ദനം അതുപോലെ ശാകുന്തളം വഞ്ചിപ്പാട്ട് ലളിതോപഹാരം വഞ്ചിപ്പാട്ട് എഡ്വേർഡ് വിജയം എഡ്വേർഡ് വിജയം നാടകമാണ് പഞ്ചവടി അതും നാടകമാണ് അതുപോലെ ആചാരഭൂഷണം ആചാരഭൂഷണം ഓർത്തുവച്ചിരിക്കുക പിന്നീട് ഉദ്യാന ഉദ്യാനവിരുന്ന് ബാലകലേശം ഇത് രണ്ടും പഠിക്കുമ്പോഴത്തേക്കും ഒന്ന് ഒന്ന് ഓർത്തു ഉദ്യാന ഉദ്യാനവിരുന്നം ബാലകലേശം എന്ന് പറയുന്നത് ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പിന്റെ രചനകളാണ് ഇത് രണ്ടും ഉദ്യാന ഉദ്യാനവിരുന്നും ബാലകലേശവും ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം എന്ന് പറയുന്നത് ഉദ്യാനവിരുന്ന് നമ്മുടെ മദ്രാസ് ഗവർണർ കൊച്ചി സന്ദർശിക്കുന്ന സമയത്ത് കൊച്ചി മഹാരാജാവ് അദ്ദേഹത്തെ ഒരു ഉദ്യാനവിരുന്നിന് ക്ഷണിക്കുകയും ആ വിരുന്നിന് പണ്ഡിറ്റിനെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്തതിൽ മനം നൊന്ത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ രചനയാണ് ഉദ്യാനവിരുന്നം ഓർത്തുവെച്ച അത് കുറച്ച് പ്രധാനപ്പെട്ടതാണ് ഉദ്യാനവിരുന്നം ബാലകലേശവും ഓർത്തുവച്ചിരിക്കുക അതുപോലെ ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ അദ്ദേഹം എഴുതിയ രചനയാണ് ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം ജനങ്ങൾക്ക് പ്രചോദനം നൽകാനായി അദ്ദേഹം എഴുതിയതാണ് അതുപോലെ സമാധി സപ്താഹം ചില ചില ടെക്സ്റ്റുകളിൽ സമാധി സപ്താഹം എന്നും ചിലതിൽ സമാധി സങ്കല്പം എന്നും കൊടുത്തിട്ടുണ്ട് സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ രചനയാണ് സമാധി സപ്താഹം അല്ലെങ്കിൽ സമാധി സങ്കല്പം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ രചന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതി സമാധി സങ്കല്പമെന്ന് കൊടുത്താലും ശരിയാണ് സമാധി സപ്താഹം എന്നിട്ടിക്ക് ചെയ്താലും ശരി തന്നെയാണ് അതുപോലെ ജാതിക്കുമി ജാതിക്കുമി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പണ്ടിറ്റിൻ്റെ ഒരു കൃതി തന്നെയാണ് തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയും വിമർശിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് ജാതിക്കുമി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ പരാമർശിക്കുന്ന ആദ്യ കൃതിയാണ് ജാതിക്കുമി എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വിശേഷിപ്പിക്കാം തൊട്ടുകൂടായ്മയ്ക്ക് പരാമർശിക്കുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരെ പരാമർശിക്കുന്ന ആദ്യ കൃതി തൊട്ടുകൂടായ്മ ജാതി വ്യവസ്ഥ ഇവയെ വിമർശിച്ചുകൊണ്ടുള്ള പുസ്തകം ആണ് കെ പി പണ്ഡിറ്റ് കറുപ്പൻ്റെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജാതിക്കുമി അപ്പോൾ ഇതൊക്കെ ഓർത്തുവെച്ചിരിക്കാൻ ലങ്കാമർദ്ദനം ആദ്യ സംഗീത നാടകം ശാകുന്തളം വഞ്ചിപ്പാട്ട് ലളിതോപഹാരം മഞ്ചിപ്പാട്ട് എഡ്വേർഡ് വിജയം നാടകമാണ് പഞ്ചവടി അതും നാടകമാണ് ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ കൃതിയാണ് ഉദ്യാനവിരുന്ന ബാലകലേശും ജാതീയമായ ഉച്ചനീതിത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് വേണ്ടി അദ്ദേഹം രചിച്ച രണ്ട് കൃതികളാണ് ഉജ് ഉദ്യാനവിരുന്നും ബാലകലേശും അതേപോലെ ചട്ടമ്പിസ്വാമികളുടെ വേർപാടിൽ മനം നൊന്ത് അദ്ദേഹം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് സമാധി സങ്കല്പം അല്ലെങ്കിൽ സമാധി സപ്താഹം ജാതിക്കുമി തൊട്ടുകൂടായ്മയ്ക്കെതിരെ അതിനെതിരെ പരാമർശിക്കുന്ന ആദ്യ കൃതി തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പരാമർശിക്കപ്പെടുന്ന പുസ്തകം കൂടിയാണ് ജാതിക്കുമി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മരണമടയുന്നു പ്ലൂറസി എന്ന രോഗം ബാധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം മരണമടയുന്നത് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം വാങ്ങുന്നത് സുഗതകുമാരിയാണ് കവിത്രി സുഗതകുമാരിയാണ് ആദ്യത്തെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ കൂട്ടുകാരിലേക്ക് ഇൻഫോർമേഷൻസ് എത്തട്ടെ Thank you.